ഹലോ മക്കളെ, എല്ലാവർക്കും സൈലം ലേണിങ്ങിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾ കുറേ പാഠങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? നമുക്കിനി കുറച്ച് ദിവസങ്ങളൊക്കെ ഉള്ളൂ ക്രിസ്മസ് എക്സാമിന്. നവംബർ ആയി അല്ലേ? ആ, അപ്പോൾ നമുക്ക് അക്ബർ കക്കട്ടിൽ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ, വളരെ പ്രധാനപ്പെട്ട മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കഥകളൊക്കെ എഴുതിയിട്ടുള്ള ആളാണ് ആര്? അക്ബർ കക്കട്ടിൽ. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു വർഷം ഇദ്ദേഹത്തെ പരിചയമുള്ളത്? ഏത് പാഠമാണ് എഴുതിയത് ഒന്ന് കമന്റ് ചെയ്യണേ. നിങ്ങൾ ഏത് പാഠമാണ് എഴുതിയത്? അക്ബർ കക്കട്ടിൽ എഴുതിയ ഏത് പാഠമാണ് നമുക്ക് പഠിക്കാനുള്ളത്? കിണച്ചിൽ വീണ പൂച്ച എങ്ങനെ കരകയച്ച എന്നുള്ളൊരു പാഠം ഇല്ലേ നമുക്ക് 7ാം ക്ലാസ്സിൽ? ആ, ആ പാഠം എഴുതിയത് ആരാണ്? അക്ബർ കക്കട്ടിലാണ് അല്ലേ? അദ്ദേഹത്തിൻ്റെ ഏതാണ്, ഏത് കൃതിയിൽ നിന്ന് എടുത്തയാണെന്ന് അറിയാമോ? ആ, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട കഥകൾ അല്ലേ, എൻ്റെ പ്രിയപ്പെട്ട കഥകൾ എന്ന് പറയുന്ന സമാഹാരത്തിൽ നിന്നും എടുത്തിട്ടുള്ള കഥയാണ് കേട്ടോ, കിണറ്റിൽ വീണ പൂച്ചേനെ എങ്ങനെ രക്ഷിക്കാം എന്നുള്ളത്. കഥ വായിച്ചോ നിങ്ങൾ? കഥയൊക്കെ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? ആ, കഥ മാത്രം ഇഷ്ടപ്പെട്ടാൽ പോരാ അല്ലേ, അത് എഴുതിയിരിക്കുന്ന എഴുത്തുകാരനൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ അറിഞ്ഞിരിക്കേണ്ടടാ അല്ലേ. നമുക്കൊരു ഷോർട്ട് എസ്സേ ഒക്കെ ചോദിക്കുന്ന സമയത്ത് ആ എഴുത്തുകാരനെ കുറിച്ചൊക്കെ നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ചെറിയ ക്ലാസ്സിലേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അക്ബർ കക്കട്ടിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ടീച്ചർ ഒന്ന് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ ടീച്ചർ ഒന്ന് ഓർമ്മപ്പെടുത്താം. അപ്പോൾ അക്ബർ കക്കട്ടിലത്തോ, ഇദ്ദേഹമാണ് അക്ബർ കക്കട്ടിൽ എന്ന് പറയുന്നത് കേട്ടോ. മലയാളത്തിലെ ചെറുകഥാകൃത്ത്, നോവലിസ്റ്റ് അല്ലേ ഒക്കെ ആയിരുന്നു അക്ബർ കക്കട്ടിൽ. ഒരുപാട് എന്താ പറയുക, രസകരമായിട്ടുള്ള കഥകളൊക്കെ എഴുതിയിട്ടുള്ള ആളാണ് അക്ബർ കക്കട്ടിൽ. 1954 കേട്ടോ അദ്ദേഹം ജനിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ആ, നർമ്മം കൊണ്ട് വളരെ രസകരമായ രീതിയിലാണ് അദ്ദേഹം കഥകൾ എഴുതിയിരുന്നത് കേട്ടോ. വളരെ മധുരമായ രീതിയിൽ നമുക്കങ്ങ് ഇഷ്ടം. ഇപ്പോൾ കിണറ്റിൽ വീണ പൂച്ച നിങ്ങൾ വായിച്ചവർക്ക് അറിയാം അല്ലേ. ആ, അപ്പോൾ എന്താണ്, വളരെ രസമുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് നമുക്ക് എന്താ പറയുക, ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന കഥകളൊന്നും അദ്ദേഹം എഴുതിയിട്ടില്ല. നമുക്ക് ഒറ്റ വായനയിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കഥകളാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് കേട്ടോ. കഥകൾ, നോവൽ, ഉപന്യാസം, ഇങ്ങനെ നിരവധി മേഖലകളിൽ എന്ത് ചെയ്തു അദ്ദേഹം, സാഹിത്യ മേഖലകളിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട് കേട്ടോ. വിവിധങ്ങളായിട്ടുള്ള എഴുത്ത് രീതികൾ മലയാള സാഹിത്യത്തിന് പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു എഴുത്തുകാരൻ കൂടെയാണ് അക്ബർ കക്കട്ടിൽ കേട്ടോ. പിന്നെ അദ്ദേഹം കേരള സാഹിത്യ അക്കാദമി അവാർഡൊക്കെ 2 തവണയൊക്കെ ലഭിച്ചിട്ടുണ്ട്. മുണ്ടശ്ശേരി അവാർഡ് അല്ലെ, ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് കേട്ടോ അക്ബർ കക്കട്ടിന്. പിന്നെ അധ്യാപക കഥകൾ, നമ്മൾ അധ്യാപക കഥകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് കാരൂർ എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ കഥകളാണ്. അദ്ദേഹമാണ് അധ്യാപക കഥകളിലൂടെ പ്രസക്തനായിട്ടുള്ളത്. അതിനുശേഷം അധ്യാപക കഥകൾ എഴുതിയിട്ടുള്ള ആളാണ് ആര്? അക്ബർ കക്കട്ടിൽ. പിന്നെ അതേപോലെ അദ്ദേഹത്തിൻ്റെ സർവീസ് സ്റ്റോറികൾ കേട്ടോ, 30 എന്ന പേരിൽ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ സർവീസ് കഥകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ അധ്യാപക സർവീസ് സ്റ്റോറിയായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കൃതി കേട്ടോ വിലയിരുത്തപ്പെടുന്നുണ്ട്. പിന്നെ ചെറിയ ക്ലാസ് മുതൽ അദ്ദേഹം ഹൈസ്കൂളിൽ പഠിക്കുന്ന ആ സമയം മുതൽ തന്നെ സാഹിത്യ ലോകത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ആളാണെന്ന് പറയുന്നു. ഇപ്പോൾ മാതൃഭൂമി അല്ലെ, ഇപ്പം നമുക്ക് മാതൃഭൂമി ആഴ്ചപതിപ്പുകളൊക്കെ കണ്ടിട്ടില്ലേ, അതേപോലെ മാതൃഭൂമിയുടെ ബാല പംക്തികളിൽ പതിപ്പുകളിലൊക്കെ ലൂടെയാണ് അദ്ദേഹം ശ്രദ്ധേയനായിരുന്നു കേട്ടോ. കഥകളൊക്കെ എഴുതിയിരുന്നത് അപ്പോൾ ചെറുപ്പം മുതൽ എന്ത് ചെയ്തിരുന്നു, ആ കഥ അല്ലെങ്കിൽ ആ ഒരു സാഹിത്യ വാസന അല്ലെ തിരിച്ചറിഞ്ഞത് മുതൽ തന്നെ അദ്ദേഹം എഴുത്തുകൾ അല്ലെങ്കിൽ എഴുതിയിരുന്നു എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹം പഠിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം സംസ്കൃത പഠനത്തിന് കേരള സർക്കാരിൻ്റെ മെറിറ്റ് സ്കോളർഷിപ്പൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. അപ്പോൾ അത്രയും ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള അല്ലെ ലിറ്ററേച്ചറിൽ സാഹിത്യത്തിൽ അത്രയും എന്താണ് നേരത്തെ തന്നെ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു എഴുത്തുകാരൻ സാഹിത്യകാരനായിരുന്നു ആര്? അക്ബർ കക്കട്ടിൽ നിന്ന് നമ്മൾ ആലോചിക്കുക. പിന്നെ പല കാലഘട്ടമുണ്ട് അല്ലെ, ആധുനിക കാലം, പുതിയ കാലത്ത് പോലും അദ്ദേഹം ആധുനിക കാലത്ത് ഇന്ന രീതികളിലെ എഴുത്തുകളൊക്കെ പഠിച്ചിട്ട് അങ്ങനെ ലളിതമായി പറഞ്ഞവരാണ്. അപ്പോൾ പ്രത്യേക തരത്തിലുള്ള എഴുത്ത് രീതികളൊക്കെ വന്നപ്പോൾ പോലും അദ്ദേഹം ആ വഴിയിലൊന്നും പോവാതെ സ്വന്തമായ രീതിയിൽ കേട്ടോ, ഒരു വേറിട്ട രീതിയിലുള്ള ഇപ്പോൾ ഹാസ്യാത്മകമായി രസകരമായ രീതിയിലുള്ള എഴുത്ത് രീതികളിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, സാഹിത്യത്തെ കൊണ്ടുപോയിട്ടുള്ള എഴുത്തുകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രചനകളിലൊക്കെ ഇപ്പോൾ കിണറ്റിൽ വീണ പൂച്ച എന്ന് പറയുന്ന കഥ നിങ്ങൾക്ക് അറിയാലോ. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നിത്യജീവിതത്തിൽ, ഡെയിലി ലൈഫിൽ അദ്ദേഹം കാണുന്ന ആളുകളെ, മനുഷ്യരെ, സംഭവങ്ങളെയൊക്കെ എന്ത് ചെയ്തിട്ടുള്ളത് അദ്ദേഹം തൻ്റെ കഥകളായി അല്ലെങ്കിൽ തൻ്റെ രചനകളിൽ അദ്ദേഹം അവതരിപ്പിച്ചെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളൊക്കെ എന്താണ്, മലബാറിൽ അദ്ദേഹം എവിടെ ജനിച്ചതെന്നൊക്കെ നമുക്ക് അറിയാലോ, ടീച്ചർ പറഞ്ഞുതരാം. അപ്പോൾ ടീച്ചറുടെ ഒക്കെ നാടിൻ്റെ അടുത്താണ് കേട്ടോ കക്കട്ടി എന്ന് പറയുന്നത്. കുറ്റിയാടി, പേരാമ്പ്ര, കുറ്റിയാടി ആ ഭാഗത്തിൽ നാദാപുരത്തിൻ്റെ അടുത്തുള്ളൊരു സ്ഥലമാണ്. അവിടെ ആ സ്ഥലത്തൊക്കെയാണ് വട്ടോളിയൊക്കെയാണ് അദ്ദേഹം പഠിച്ചത്. ടീച്ചർ പഠിച്ച കോളേജിൽ അദ്ദേഹം പഠിച്ചിട്ടുണ്ട്, ബ്രണ്ണൻ കോളേജിൽ പഠിച്ചിട്ടുണ്ട്, അതേപോലെ എന്താണ് മടപ്പള്ളി കോളേജിൽ, അങ്ങനെ വലിയ വലിയ കോളേജുകളിലൊക്കെ അദ്ദേഹം പഠിച്ചിട്ടുണ്ട് കേട്ടോ. അവർ ടീച്ചർ പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെ അദ്ദേഹം നിത്യജീവിതത്തിൽ അദ്ദേഹം മലബാറിൽ നമ്മളുടെ ഒരു നാട്ടും പുറങ്ങളിൽ കണ്ടിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെയാണ്. അധ്യാപകനായതുകൊണ്ട് തന്നെ അദ്ദേഹം കൂടുതലായും സമൂഹത്തിൽ ഇറങ്ങിച്ചെന്ന് അല്ലേ
എത്ര എന്താ പറയുക സാധാരണക്കാരായിട്ടുള്ള സാധാരണ മനുഷ്യരുടെ ജീവിതമാണ് എന്ത് ചെയ്തത് അദ്ദേഹം അല്ലെ ഡെയിലി ലൈഫിൽ അദ്ദേഹം കണ്ടിട്ടുള്ള ആളുകളെയാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾക്ക് അദ്ദേഹം വിഷയമാക്കിയിട്ടുള്ളത് എന്നാണ് കേട്ടോ. പിന്നെ അധ്യാപക കഥകൾ അല്ലെ, കാരുണ്യ ശേഷം അധ്യാപക കഥകൾ എഴുതി പ്രസക്തനായിട്ടുള്ള ഒരാൾ കൂടിയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ അദ്ദേഹം അല്ലെ വളരെ എന്താ പറയാ രസകരമായ രീതിയിൽ എഴുത്തുകൾ അല്ലെ എഴുത്ത് ജീവിതം കൊണ്ടുപോയിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. അപ്പൊ അദ്ദേഹം കോഴിക്കോട് ജില്ലയിൽ നാദാപുരം എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് കക്കട്ട് എന്ന് പറയുന്ന പ്രദേശത്ത് 1954 അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. പിന്നീട് അദ്ദേഹം ടീച്ചർ പറഞ്ഞില്ലേ വട്ടോളി സ്കൂളിൽ പഠിച്ചു അദ്ദേഹം, പിന്നെ ഫറൂഖ് കോളേജിൽ പഠിച്ചിട്ടുണ്ട്, ഗവൺമെന്റ് ബ്രണൻ കോളേജിൽ പഠിച്ചു, മടപ്പള്ളി കോളേജിൽ പഠിച്ചു, അതേപോലെ എന്താണ് കേരളവർമ്മ കോളേജിൽ, അങ്ങനെ കേരളത്തിലുള്ള പ്രധാനപ്പെട്ട കോളേജ് ിലൊക്കെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട്. ബിരുദം ബിരുദാനന്തര ബിരുദം ഒക്കെ മലയാള ഭാഷയിലും ഇംഗ്ലീഷ് ലിറ്ററേച്ചറൊക്കെ ഉള്ള ഒരാളാണ് ആര്, അക്ബർ കക്കട്ടിൽ. അഗാധമായിട്ടുള്ള ഒരു അറിവും ഭാഷയിലാണ്, പാണ്ഡിത്യം ഒക്കെ ഉള്ള ഒരാളായിരുന്നു ആര് കക്കട്ടിൽ എന്ന് പറയുന്നത്. ഇത് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളാണ്, കഥകളാണ്. നമുക്ക് കഥകൾ നോക്കാം. ഈ ഭാഗത്ത് എഴുതിയിരിക്കുന്നത് കഥകളാണ് കേട്ടോ. ഈ വഴി വന്നവർ, മേധാശ്വം, ഷമീല അല്ലെ, അധ്യാപക കഥകൾ, കാതർകുട്ടി ഉത്തരവ്, ആറാം കാലം, വീടിന് തീ പിടിക്കണു, ആകാശത്തിൻ്റെ അതിരുകൾ, നാഥാപുരം, വീണ്ടും നാരങ്ങ മുറിച്ചപ്പോൾ, തെരഞ്ഞെടുത്ത കഥകൾ, ഒരു വായനക്കാരിയുടെ അവലാദികൾ, ചെറിയ കഥകൾ, മായക്കണ്ണൻ, ശേഷൻ സ്ക്രീനിൽ, ശ്രീപ്രിയയുടെ ശ്രീപ്രിയയുടെ ആദികൾ അല്ലെ, ജീൻസ് ഇട്ട പെൺകുട്ടിയെ ഒറ്റയ്ക്ക് കിട്ടിയാൽ എന്ത് ചെയ്യണം, പിന്നെ കഥകൾ, തെരഞ്ഞെടുത്ത കഥകൾ എന്നിട്ട് വേറെയും ഒരുപാട് കൃതികൾ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. പുതിയ വാതിലുകൾ, പിന്നെ ഇത്രയും ഇത് എഴുതിയിരിക്കുന്നത് ഇത്രയും ഭാഗങ്ങൾ നോവലുകളാണ് കേട്ടോ, നോവലുകളാണ്. മൃത്യുയുഗം, സ്ത്രൈണം, ഹരിത അബകൾക്കപ്പുറം, വടക്കു നിന്നൊരു കുടുംബ വൃത്താന്തം, അക്ബർ കക്കട്ടിൻ്റെ 4 നോവലുകൾ കേട്ടോ. അക്ബർ കക്കട്ടിൻ്റെ 4 പെട്ടെന്ന് പറഞ്ഞപ്പോൾ സ്ലിപ്പായതാണ്, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കണല്ലേ, എനിക്ക് എനിക്കൊരു എൻ്റർടൈൻമെൻ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചതാണ്. അക്ബർ കക്കട്ടിൻ്റെ 4 നോവലുകൾ, പിന്നെ ഇതൊക്കെ എന്താണ് ഉപന്യാസങ്ങളാണ് കേട്ടോ, ഉപന്യാസങ്ങളാണ്. പ്രാർത്ഥനയും പെരുന്നാളും, സ്കൂൾ ഡയറി, അനുഭവം എന്താണ്, ഓർമ്മ യാത്ര, പുനത്തിലും ഞാനും പിന്നെ കാവ്യമാധവനും, ആ പെൺകുട്ടി ഇപ്പോൾ എവിടെ, നക്ഷത്രങ്ങളുടെ ചിരി, അപ്പോൾ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഉപന്യാസമാണ്. പിന്നെ നിരൂപണം, ജീവിതരേഖകളൊക്കെ എഴുതിയിട്ടുണ്ട്, സർഗ സമീക്ഷ അല്ലെ, നമ്മുടെ MT അല്ലെ ഒക്കെ അദ്ദേഹം നാടകം എഴുതിയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞിമൂസ വിവാഹിതനാവുന്നു എന്ന് പറയുന്ന നാടകമൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വേറിട്ട രീതിയിലുള്ള ആർക്കും അല്ലെ, പ്രത്യേകിച്ച് നമ്മൾക്ക് എന്താണ് വായനയോടൊരു ഇഷ്ടമൊക്കെ തോന്നുന്ന തരത്തിലുള്ള അല്ലെ ഭയങ്കരമായിട്ടുള്ള ജീവിത സാഹചര്യത്തിലൊക്കെ എന്താണ് എഴുതിയിട്ടുള്ള ഒരാളാണ് ആര് അക്ബർ കക്കട്ടിലെ. അപ്പൊ രസകരമായിട്ടുള്ള അല്ലെ കഥകളും അല്ലെ അദ്ദേഹത്തിന്റെ എക്സ്ട്രാ കഥകളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ. അദ്ദേഹം എന്താ പറയാ എഴുതിയ നമ്മുടെ ഈ കഥയല്ലാതെ ഇതിനോട് അനുബന്ധിച്ച് കുഞ്ഞു കഥകളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ വായിച്ചു നോക്കുക കേട്ടോ. അപ്പൊ അങ്ങനെ വായനയൊക്കെ വരണം നമുക്ക്. അപ്പൊ അക്ബർ കക്കറിനെ ഓർത്തിരിക്കണം. അപ്പൊ ഈ അക്ബർ കക്കറിനെ മാത്രമല്ല ടീച്ചറിന് മുമ്പും എഴുത്തുകാരകരെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ. കാരണം എന്താണ്, നമ്മൾ വെറുതെ പാഠം പഠിച്ചു പോവാന്നുള്ളതല്ല അല്ലെ, അത് എഴുതിയിരിക്കുന്ന ആളെ കുറിച്ച് അല്ലെ, അക്ബർ കക്കറിനെ കുറിച്ച് ഒരു പാഠം നമുക്ക് വെറുതെ ഇടുകയാണോ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ, അല്ല, അദ്ദേഹത്തെ കൃത്യമായി പഠിച്ചിരിക്കണം നമ്മൾ അല്ലെ. ഓരോ എഴുത്തുകാരെയും നിങ്ങൾ അതേ പ്രാധാന്യത്തോടെ കാണണം. അപ്പൊ ഇനി ഒരു വീഡിയോയിൽ എന്ത് ചെയ്യാം, ഇച്ചിരി വീണ്ടും വരാട്ടോ. പട്ടിപൊളിയായിട്ടിരിക്കുക, ഉഷാറായിട്ടിരിക്കുക, നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.